കൊറോണയുടെ കലിതുള്ളൽ അടങ്ങിയിട്ടില്ല. ഇപ്പോഴും ലോകം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഓർക്കേണ്ട ഒന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇതുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് കൊറോണയെ ഭയമില്ല. അവർ മുമ്പോട്ടുള്ള പഠനത്തെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. ചിലർ എന്തെങ്കിലും പഠിക്കു പോകുന്നു, മറ്റു ചിലർ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നു. പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു, സേപ് പരീക്ഷയ്ക്ക് തോറ്റവർ തയ്യാറെടുക്കുന്നില്ല. എന്ന് പരീക്ഷ നടക്കുമെന്ന് അറിയില്ല. പരീക്ഷയുണ്ടോ അതുമറിയില്ല. അപൂർവം ചിലർ ഒഴികെ പുസ്തകം തുറക്കുന്നേയില്ല. പലരും NIOSൽ ചേർന്ന് പ്ലസ് ടു പഠനം തുടരുവാൻ ആലോചിക്കുന്നു. April 2020 NIOSൽ നടന്നതെന്ത്? പ്ലസ് ടുവിന് ഒരു പ്രാക്ടിക്കൽ പരീക്ഷ നടന്നു. തിയറി പരീക്ഷ നടന്നേയില്ല. അസൈൻമെൻറ്റും പ്രോജക്റ്റും വെച്ചവർക്ക് NIOSൽ അതിനെ TMA എന്ന് പറയും. മികച്ച വിജയ ശതമാനം ഉണ്ടായി, മികച്ച മാർക്കോടെ വിജയിക്കാൻ കഴിഞ്ഞു. മിക്കവാറും കോളേജുകളിൽ 100% പേരും വിജയിച്ചു. കേരളത്തിലെമ്പാടുമുള്ള 1000-ക്കണക്കിന് വിദ്യാർത്ഥികൾ NIOS പ്ലസ് ടു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ വിജയതീരമണഞ്ഞു. ചിലർക്ക് ചില വിഷയങ്ങളിൽ 90 മാർക്ക് വരെ ലഭിച്ചു. ഇത് ശരിയാണോ? അതിവിടുത്തെ ചർച്ചാ വിഷയമല്ല. ഇനി വരുന്ന വർഷവും അങ്ങനെ ആവുമോ അറിയില്ല. അങ്ങനെ ആഗ്രഹിക്കാമോ അതും ചർച്ച ചെയ്യുന്നില്ല. അപേക്ഷിക്കാനുള്ള സമയം ആയോ? ആയി. പ്ലസ് ടു റിസൾട്ട് വന്നാലുടൻ ആഴ്ചകൾക്കകം സേ പരീക്ഷ എഴുതും. എന്നിട്ടും തോൽക്കുന്നവർ NIOSലേക്ക് തിരിയും. അതാണ് ഇവിടുത്തെ വർഷങ്ങളായുള്ള പതിവ്. ആ പതിവ് തെറ്റിയിരിക്കുന്നു. സേ പരീക്ഷ എഴുതാത്തതിനാൽ കുട്ടികൾ NIOSലേക്ക് തിരിയുന്നതിനെ പറ്റി ഗാഢമായി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടികളെ, ഇനിയെങ്കിലും അത് ചിന്തിക്കേണ്ടേ?
രജിസ്ട്രേഷൻ കാലാവധി കഴിയാറായി. പ്ലസ് ടുവിന് നിങ്ങൾ രണ്ട് വിഷയത്തിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വിഷയവും നമുക്ക് എൻ ഐ ഒ എസിൽ ക്രെഡിറ്റ് ചെയ്യാം. പിന്നീട് നമുക്കിഷ്ടമുള്ള മൂന്ന് വിഷയങ്ങൾ പഠിച്ച് പ്ലസ് ടു പാസ്സാവാം. പരീക്ഷ എപ്പോൾ? അടുത്ത ഏപ്രിൽ മാസത്തിൽ. അന്നും ഈ കോവിഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അസൈൻമെൻറ്റും പ്രോജക്റ്റും എഴുതി വച്ചാൽ ജയിക്കാനും കഴിയും. ഒരു ചോദ്യം, അപ്പോൾ ഒന്നും പഠിക്കേണ്ടേ? ഉത്തരം, പഠിക്കണം. പഠിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട അറിവും ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് പഠിക്കൂ, ബാക്കിയുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. എന്തായാലും നിങ്ങൾ ഉദാസീനരായി ഇരിക്കേണ്ട. നിങ്ങൾ എൻ ഐ ഒ എസിൽ ചേർന്ന് പ്ലസ് ടു പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മലയാളം അടക്കം നിങ്ങൾ ജയിച്ച ഏതെങ്കിലും രണ്ട് വിഷയങ്ങൾ എൻ ഐ ഒ എസിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് ബാക്കി മൂന്ന് വിഷയങ്ങൾ എഴുതാൻ തയ്യാറെടുക്കൂ. എത്രയും പെട്ടെന്ന് എൻ ഐ ഒ എസിൽ പ്ലസ് ടുവിന് രജിസ്റ്റർ ചെയ്യൂ. പഠനം തുടരും. ഒട്ടും ഉദാസീനത കാണിക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ലാഭിക്കാൻ കഴിയും. മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലുമായി നടക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷകളും തിയറി പരീക്ഷകളും എഴുതുവാൻ ഇനിയും എന്തിന് മടി കാണിക്കണം? നിങ്ങൾ പ്ലസ് ടു പഠനം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അലർട്ടിലേക്ക് വിളിക്കൂ. രജിസ്ട്രേഷൻ നടന്നു വരുന്നു. ക്ലാസുകൾ, ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അലർട്ടിൻ്റെ ചേലക്കര, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി എന്നീ സെൻ്ററുകളിൽ കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാവും. ഈ അവസരം, ഈ അസുലഭ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കില്ലല്ലോ. ഇതാ ഫോൺ നമ്പറുകൾ.